ഓളപ്പട്ടിയെ സ്കൂബിയുടെ ആറിന്റെ ബിഹൈൻഡ് ദ സീൻ ഷൂട്ട് വീഡിയോ കാണാം. ഷൂട്ട് ലൊക്കേഷനിൽ പോയിരുന്ന ടീക്കുട്ടിയുടെ ഇഷ്ടപ്പെട്ട ബാഗ് ചൂസ് ചെയ്യാട്ടോ. എനിക്കിഷ്ടം ദേ യൂണിക്കോൺ ആണ്, അത് ഞാൻ ആ കുഞ്ഞുമോൾക്ക് കൊടുത്തു. അപ്പോൾ ബാഗൊക്കെ സെലക്ട് ചെയ്തിട്ട് ഷൂട്ട് ലൊക്കേഷനിൽ പോകുന്ന സീനൊക്കെ ഉണ്ട് കേട്ടോ. എടാ രണ്ടുപേരും ഭയങ്കര സീരിയസ് ആണ്. ഓക്കെ, മോളുടെ പേരെന്താ? ഓക്കെ ശരി. വീട്ടിലാരൊക്കെ ഉണ്ട് പപ്പായോട്? ഓക്കെ, ഒരു ഗുഡ് മോർണിംഗ് പറയാം. യെസ്, അപ്പൊ നമ്മൾ നമ്മുടെ സ്കൂബി ഡേയുടെ ആഡ് ഷൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം അല്ലേ. അപ്പൊ മോർണിംഗ് ഒരു 7:00 നമ്മളിപ്പോ കൊച്ചി ഒബ്രോൺ മോളുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഒബ്രോൺ മോൾ, ഇതാണ് ഒബ്രോൺ മോൾ. നിനക്ക് ലുല്ലു മോൾ മാത്രമല്ല അറിയൂ, ഇതൊരു മോളാണ്, മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ടീയക്കുട്ടിയുടെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള ടീയ ഒരു വലിയ സെക്കൻഡ് ടൈം, പക്ഷെ ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാൻഡ് ഉള്ളത് നമ്മള് ഇതാണ്, നമ്മുടെ സ്കൂബി ഡേ ആണ്. അപ്പൊ താങ്ക് യു ഓൾ. അപ്പൊ വൈകാതെ എങ്ങനെയുണ്ടെന്ന് പറയണല്ലോ ടീയ, കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. ഭാഗമെല്ലാം ആയിരുന്നു കേട്ടോ ഷൂട്ട്. നമുക്ക് സ്റ്റേയും എല്ലാം പ്രൊവൈഡ് ചെയ്തത് അപ്പോൾ മേക്കപ്പ് ചെയ്യാൻ നിൽക്കുകയാണ്. ഇതിപ്പോൾ വൈകുന്നേരത്ത് 2 ദിവസമായിരുന്നു ഷൂട്ട്. ഇതേ റിഹേഴ്സൽ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഡാൻസറ്. അപ്പോൾ സ്കൂബി ഡേയുടെ ആ ഒരു ടൈറ്റിൽ അതിൻ്റെ ഡാൻസ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന റിഡ്യൂസർ ഉണ്ടായിരുന്നുണ്ട്. ടീച്ചറിൻ്റെ ഇപ്പോൾ ഹെയർ സ്റ്റൈലൊക്കെ കിട്ടിയിട്ടാണ് നമ്മളിനി ചെയ്യുന്നത്. സിമ്പിൾ ഹെയർ സ്റ്റൈലാണ്, നമ്മൾ സ്കൂൾ ഗോയിങ് ഹെയർ സ്റ്റൈലാണ്. അതുപോലെ തന്നെ യൂണിഫോമാണ്. അപ്പോൾ ഇതേ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് സിമ്പിൾ മേക്കപ്പും ഹെയർ സ്റ്റൈലൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്തിട്ടോ, വിഷയമൊന്നുമില്ല. ഇതേ അദ്ദേഹം നന്നായിട്ടൊന്ന് ചെറിയൊരു ടച്ചപ്പൊക്കെ ചെയ്ത്, നല്ല തണുപ്പാട്ടോ, നല്ല രസമാണ്, നമ്മൾ എൻജോയ് ചെയ്തിട്ട് ചെയ്തതാണ്. അപ്പോൾ എത്ര പേര് സ്കൂബി ഡേയുടെ ആഡ് കണ്ടിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എത്ര പേരാണ് സ്കൂബി ഡേയുടെ ബാഗ് യൂസ് ചെയ്തതെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേ നല്ല രസത്തിൽ എല്ലാ കുഞ്ഞുമക്കളും റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരും റെഡി ആയിട്ട് നിന്ന് നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ പോവാണ് കേട്ടോ. അപ്പോൾ ഇതേ കണ്ണൊക്കെ എഴുതി സെറ്റായി നമ്മളിതേ ഇനി സൈറ്റിലോട്ട് പോവാം. സ്ലൈഡിൽ പോവല്ലേ? ഓ ഹായ് കുട്ടികളെല്ലാവരും, വരട്ടെ, വെൽക്കം വെൽക്കം. ടീയക്കുട്ടിനെ കാണാനില്ല. യെസ്, ടീയ ഹായ് പറയടാ. ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഒരു സംഭവം മനസ്സിലായത്, ടൈ കെട്ടാൻ മറന്നു. അങ്ങനെ അവിടെ തന്നെ വേഗം ടൈ ഒക്കെ കെട്ടി സെറ്റാക്കി ഞങ്ങൾ ഇനി ലൊക്കേഷനിലോട്ട് പോവാണ് കേട്ടോ. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണെന്നറിയോ, സ്കൂബി ഡേ ആഡ്. ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ കാണിച്ച്. അയ്യോ, മുടി കെട്ടിയില്ല ഇയാള്, മുടി കെട്ടിയില്ല ആ ഇയാൾ. ഹായ്, ക്യൂട്ടായിട്ടുണ്ട്, സെയിം കളർ ആയിട്ടുണ്ട് ഗൈസ്. നീ മുടി കെട്ടിയില്ല കേട്ടോ ഈ വാവ. പറയൂ, ഒരുമിച്ച് നമ്മളെ ജീപ്പിൽ പോവാൻ പോവാണ്. നമ്മൾ ട്രക്കിങ്ങും എല്ലാം കൂടി ആഡിന്റെ കൂടെ എല്ലാം കൂടി തകർക്കാൻ പോവാണല്ലേ. ഏയ്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. അതേ ഒരു യൂണിക്കോണിന്റെ സാധനമൊക്കെ തൂക്കിയിരിക്കണ, എല്ലാവരും ഒരു പിങ്ക് മയ. ഇതേ അദ്ദിക്കുട്ടൻ പിങ്ക് മയായിട്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് ടിയ കാട്ടിൽ പോവാണ്, ശരിക്കും സ്കൂബിഡേനെ കാണാൻ. അല്ലടാ, അവിടെ ആ അതിനല്ല ഇപ്പോൾ പോണത് നീ. ഫൈനലി അങ്ങനെ ഞങ്ങളുടെ പ്ലേസ് എത്തി. ടീക്കുട്ടിനെ കണ്ടോ പ്ലേസ്? ഇവിടെയാണ് നമ്മുടെ ഷൂട്ട്. ആ നല്ല ഭംഗിയുണ്ടല്ലോ. ആ ഹലോ, എന്താടാ പൂവോ, ആരെ പഠിച്ചേവാ? സ്കൂബി ഡേ ക്രൂ. ഓക്കെ ഓക്കെ ടിയ, അത് നമ്മുടെ ജീപ്പ് വന്നു കേട്ടോ. ഗൈസ്, നമുക്കിനി ആ ടോപ്പിലെത്തണം. ഗൈസ്, ടിയ എല്ലാവരും അങ്ങ് ഹായ് അങ്ങ് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനാണിത്. ഓ, എന്ത് ഭംഗിയാ നോക്കി ഈ ആള്. എന്നാ നിമിഷാന്റെ വീഡിയോ എടുത്താലും ഉണ്ടാവും ഒരു 4-5 ഹായ്. പേര് പറഞ്ഞടാ. അതിഥി.
നല്ല കാറ്റുള്ള ഒരു അടിപൊളി ക്ലൈമറ്റ് ആണ്. എങ്ങനെയാണ് നമ്മൾ സ്കൂബി ഡേയുടെ ആഡ് ഷൂട്ട് ചെയ്യുന്നത്? ഇത്രയും വർഷമായിട്ട് ആ ഒന്ന് ഹെയർ സെറ്റിംഗ് സ്പ്രേ അടിക്കുക, കാരണം ഓൾറെഡി ആ അങ്കിളിനോട് പറയും മേക്കപ്പ് അങ്കിൾ ആ സ്പ്രേ ഒന്ന് അടിച്ചു കിട്ടാൻ മതി. ഒരു സ്പ്രേ ഇല്ല. ഓക്കേടാ, ടെന്റിനുള്ളിൽ അത് നോക്കി, ബാഗ് നോക്കി ഗൈസ്, ബാഗ് കളക്ഷൻ. ടീക്കുട്ടിയുടെ പലതരം അൺബോക്സിങ് വീഡിയോ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ എന്താ പറയുക, സ്കൂബി ഡേയുടെ എക്സ്ക്ലൂസീവ് ബാഗ്സ് ആണ് ഗൈസ്. ഇപ്രാവശ്യം നിങ്ങൾ നോട്ട് ഔട്ട് വെച്ചോളൂ എന്തൊക്കെ. ഹലോ, നമ്മുടെ ഒരു വലിയ സബ്സ്ക്രൈബർ, ഇദ്ദേഹം ആരാന്നറിയോ? ടീക്കുട്ടി ആരാന്ന് പറഞ്ഞോടുത്ത് എം ഫോട്ടെക്, നമ്മുടെ ജിയോ മച്ചാൻ്റെ. ആരായിട്ട് വരും? കസിനായിട്ട് വരും. ഓ നമസ്കാരം. ടീക്കുട്ടി ഇങ്ങനെ ബാഗ് സെർച്ച് ചെയ്യാണ്, ഏതാണ് പിങ്ക് കളർ കിട്ടുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരാ ഏതാണ് ഇത്? അപ്പോ ബോയ്സിന് ആരാ? അതേ എല്ലാം ഉണ്ട് കേട്ടോ ഗൈസ്, അപ്പോ മിസ് ചെയ്യരുത്. അദ്ദേഹം വർഷങ്ങളായിട്ട് സ്കൂബി ഡേ തന്നെ. ഓ ടീക്കുട്ടി സെർച്ചിങ്. അത് നോക്കട്ടെ, ടെന്റ് മൂവ് ചെയ്യാൻ നോക്കിയടാ, ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കട അങ്കിൾക്ക്. മേക്കപ്പ് ചെയ്യണ്ടേ സമ്മതിക്ക്? ആ ആ ശരി. മാറിപ്പോ വരുത്, നാളെ വേറെ ബാഗ് എടുക്കരുത്. അപ്പോൾ യൂണിഫോം ശ്രദ്ധിക്കാം, വീഴാതെ നോക്കാം, അടിച്ചു പൊളിക്കാം എല്ലാരും. ടിയ ബാഗ് നോക്കാൻ നിക്ക, എടുത്തോ എടുത്തോ. ടിയ ഏതാ എടുക്കുന്നേ? ഡേ യൂണിക്കോൺ ടിയ ഗൈസ്, യൂണിക്കോൺ കിട്ടിയിട്ട് നമ്മുടെ ടിയ കുട്ടി യൂണിക്കോൺ വേണ്ടാന്ന് പറഞ്ഞു. ഏതാ യൂണിക്കോൺ? ക്യൂട്ടുണ്ട്, നോക്കട്ടെ. ടീ കുട്ടി ദേ പിങ്ക് ഷെയ്ഡാണ്. അപ്പം ഇതൊക്കെ അവൈലബിൾ. മുത്തിനെ മുത്തിനെന്നോ ആ യൂണിക്കോൺ എടുത്തിട്ടുണ്ട്. നോക്കട്ടെ ടിയ, സൈസ് നോക്കി എടുക്കും കേട്ടോ. ദേ ഒരു ബോയ് ടിയ നോക്കട്ടെ ഗൈസ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മള് സ്കൂബി ഡേ ബാഗ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. നമ്മള് സോങ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അതിനുള്ള ഒരു കറക്റ്റ് സൈസ്. ഡാഡിയോടൊന്ന് ചോദിക്കൂ, കറക്റ്റ്. ആ അദ്ദേഹം എവിടെ? ചിക്കു എവിടെ? പേരെന്താടാ ഇതിന്റെ? പേരെന്താ? അതന്നെ ഇതിന്റെ പേരെന്താ? പോപ്പ് ആൻഡ് പിക് സമ്മാനം. യെസ്, ആ നമ്മുടെ റിജു സാർ. യെസ്, ഏ താങ്ക് യു. പോപ്പ് ആൻഡ് ഇത് ഇതിലെ പോപ്പ് ആൻഡ് ഒരു ടോയും കൂടി ഗൈസ്. അപ്പൊ സ്കൂബിയുടെ ഇപ്രാവശ്യം പല സംഭവങ്ങളാണ് ഇറക്കിയിരിക്കുന്നത്. ദേ നമ്മുടെ ടിയക്കുട്ടിനെ ഇനി നിങ്ങക്ക് കാണാം അല്ലേ ടിയ? ആ പോപ്പ് ആൻഡ് പിക്ക് അദ്ദേഹം കൊടുത്തേ. പോപ്പ് ആൻഡ് പിക്ക് ടിയ, അതാണ് ഇത് പറഞ്ഞത്, പോപ്പ് ആൻഡ് പിക്ക് സർപ്രൈസ്. കമന്റ് ഇടണോ? അങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ ടീക്കുട്ടിയും ടീക്കുട്ടിയുടെ അറിയുന്ന എല്ലാരും കൂടെ ഒരുമിച്ചിട്ട് അവിടെ തന്നെടാ. അതാ മൈക്കുട്ടിയാ തിരിഞ്ഞു ഓടുന്നതാണ് ആദ്യമായിട്ട് ഇപ്പൊ പോണത്. പ്ലേസ് ചെയ്യാം, ക്യാമറ ആംഗിൾ ഫിക്സ് ചെയ്തിട്ട് ആക്ഷൻ പറയുമ്പോ ആദ്യം ഒന്ന് പേടിക്കണം, എന്നിട്ട് റൺ എന്ന് പറയുമ്പോ റൺ ചെയ്യണം. ഓക്കെ, അങ്ങനെ റൺ ചെയ്തു. ചെറിയ ആഡിനുള്ള ഒരു എഫേർട്ടാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ദീപു അന്തിക്കാട് സാർ, ഷിബു അന്തിക്കാട് സാർ, അതുപോലെ തന്നെ റിജു സാർ, ദ എൻറ്റയർ ടീം. മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ ഈ ഒരു ആഡിൻ്റെ ഷൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര പേര് ഈ ആഡ് കണ്ടിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. പേടിച്ചോടിയോ? ഏ നന്നായി പേടിച്ചോ? ആനനെ കണ്ട് പേടിച്ചോ? ഏ സത്യം പറയാം, ആനനെ കണ്ടോ നീ? കണ്ടടാ, ഡ്രോണിൽ കണ്ടോ? ഏ കൊമ്പുള്ള ആനയാണോ ചോദിക്കണെങ്കിൽ? ഉണ്ടോ പിങ്ക് കളർ ആന? ആ സാധനത്തിന് ബോൾ ഇടും ടിയ, നമുക്ക് ബോൾ ഇതെ അങ്കിളുടെ കാര്യം. നന്നായി ചെയ്താൽ മാത്രമേ ബോൾ തരുവോ? ആ അതന്നെ ബോൾ. ആ നിങ്ങൾ ബോൾ രണ്ടുപേരും കൂടെ ബോളിന്റെ ടീമാണല്ലേ. ബോൾ അത് നിങ്ങൾ നന്നായി ചെയ്ത അങ്കിൾമാര് തരും ബോൾ, എന്നിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ നീറ്റ് ആടാ. അവിടെ അവിടെ ചിലപ്പോ നമ്മൾ വീഴാൻ ചാൻസ് ഉണ്ട്. അതൊരു കുന്ന് ഹൈറ്റ് ആടാ. അയ്യോ പാവം ചേട്ടനല്ലേ, അത് പറ്റില്ല. പാവം ചേട്ടനല്ലേടാ. ആ ബാഗ്
ബാഗാണ് പൊക്കി കാണിക്കുന്നില്ലേ, ആ ബാഗാണ് നമ്മുടെ ആന. ആന എന്ന് പറയുമ്പോഴേ എല്ലാവരും ബാഗിൽ നോക്കും, ആനക്ക് എത്ര ഹൈറ്റ് ഉണ്ട്, ഇത്രയല്ലോ അങ്ങോട്ട് നോക്കും. അതാണ് നമ്മുടെ ആന, ആ ബാഗാണ് നമ്മുടെ ആന. ഓക്കെ, ആനനെ നമ്മൾ നോക്കാനാണ് ഇങ്ങനെ പൊക്കി നിൽക്കുന്നത്. അതാണ് സാർമാർ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ആരാ രണ്ടുപേരാ? ഓക്കെ, ഈ രണ്ടുപേരെ രണ്ടുപേരും സ്റ്റഡി ചെയ്ത് നിൽക്കും. ഓക്കെ ഓക്കെ, ഓ അസിസ്റ്റ്. ചിരിച്ച ആയിട്ടില്ല, ആയില്ല, പറഞ്ഞിട്ടില്ല. ഓക്കെ ഓക്കെ, ഇതേ അവരും ചിരിച്ചിട്ടില്ല കേട്ടോ, ചിരിച്ചിട്ടില്ല, തൊടാൻ പാടില്ല, നോ ബോഡി ടച്ചിങ്. ആ ചിരിപ്പിക്കണം, ആ വേഗം. ടീ എന്തെങ്കിലും പണ്ണി പറഞ്ഞോ, ചിരിപ്പിക്കണം ചിരിപ്പിക്കണം. ടീ എന്തെങ്കിലും പറയണം, അതെ മൂക്കില് പാറ്റാന്നൊക്കെ പറയും, മൂക്കില് പാറ്റാന്ന് പറയും. മൂക്കില് എടാ ചിരിക്കണില്ലടാ, എടാ ചിരിപ്പിക്കണം, ടച്ച് ചെയ്യാൻ പാടില്ല, നോ ബോഡി ടച്ചിങ്. പല്ല് കാണിക്കാൻ പാടില്ല. എവിടെയൊക്കെയോ കിടന്ന കൊറേ കുട്ടികള് ഒരു പരിധിയിലാണ് ഇവിടെ വന്നിട്ട് കളിക്കുന്നില്ലേ, അവര് ഇവരെ ചിരിപ്പിക്കുന്നുണ്ടെ. അതെ എടാ ചിരിപ്പിക്കണ ടൈം, എടാ രണ്ടുപേരും ഭയങ്കര സീരിയസ് ആണോ, അത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, അങ്ങനെ അങ്ങനെ വളരെ മോശം. ആ അങ്ങനെ അങ്ങനെ കാണിച്ചു, അങ്ങനെ കാണിച്ചു, അങ്ങനെ കാണിച്ചു, പല്ല് കാണിച്ചോ, ആ ചോമിച്ചോ ചോമിച്ചോ, അല്ല ചുമക്കാനാ, അത് ഓക്കെ അല്ല, അവൾക്ക് ഓൾറെഡി കഫ് ഉള്ളതാ, അത് നമ്മള് മാനിക്കണം. ആ ടിയ വളരെ മോശം, ടിയ തൊടാൻ പാടില്ല, നോ നോ നോ, എന്ത് കാണിച്ചു നമുക്ക്, നമുക്ക് എന്ത് ആയുധം യൂസ് ചെയ്യാം, ഏട്ടായി ചിരിപ്പിച്ചു. യുവർ ടൈം സ്റ്റാർട്ടിങ് ട്ടോ, എല്ലാരും അല്ലേ കാ വെച്ചിട്ട്. ഓക്കെ ഓക്കെ, മോളുടെ പേരെന്താ? കൃതി. ഓക്കെ, കൃതിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ശരി, കൃതിയുടെ ഫേവറേറ്റ് ഫുഡ് ഏതാ? കപ്പ. കൃതിയുടെ ഫ്രണ്ടിന്റെ പേരെന്താ? കൃപ. എല്ലാവരും പറയാൻ പാടില്ല, ഔട്ടാ. കൊക്കു കൊക്കു കുക്കു കൊക്കു. ഓക്കെ, അടുത്തത് ടിയ. ഓക്കെ, പാ. ഓക്കെ, മോളുടെ പേരെന്താ? പപ്പായ.
ഓക്കെ ശരി. വീട്ടിൽ ആരൊക്കെയുണ്ട്? പപ്പായയുടെ അമ്മ, പപ്പായന്റെ അച്ഛൻ. ഓക്കെ ശരി. ഓക്കെ, എല്ലാ സ്ഥലങ്ങളും പോവാൻ ഇഷ്ടമാണോ? ഔട്ട് ഔട്ട്. ഓക്കെ ഞാൻ ഓക്കെ മാ വെച്ചിട്ടെ. മോന്റെ പേരെന്താ? മക്കാവ്. ശരി, മക്കാവിന്റെ ഫേവറേറ്റ് ഫുഡ് എന്താ? ഔട്ട് ഔട്ട് ഔട്ട്. ഓക്കെ നെക്സ്റ്റ് ഇതാ സാ. ഓക്കെ പേരെന്താ? സനായ. ഓക്കെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അപ്പൊ താങ്കൾ ചോദിച്ചോളൂ, നോ പ്രോബ്ലം. ശരി ശരി. ഏറ്റവും കൂടുതൽ പോവാൻ ഇഷ്ടമുള്ള സ്ഥലം ഏതാ? സിംഗപ്പൂർ. ഇന്ന് കഴിച്ച ഫുഡ് എന്താ? അത് കുഴപ്പമില്ല. ഇന്ന് കഴിച്ച ഫുഡ് എന്താ? കാലിലെന്താ ഇട്ടേക്കണേ? സ്ലീവ്സ്. ഈ പറഞ്ഞു കൊടുക്കരുത്. കാലിലെന്താ ഇട്ടേക്കണേ? ഓക്കെ പോയി. ഓക്കെ ഓക്കെ ഓക്കെ. ടൈം ഔട്ട്, ടൈം ഔട്ട്. ഇനി ആരാ ഉള്ളേ? ഇനി ആരാ ഉള്ളേ? ഇനി ആരാ ഉള്ളേ? ആ ഓക്കെ. ദേ ഇയാൾക്ക് ദാ, ഇയാൾ ആദ്യം കൊടുക്കണം. ഇയാൾക്ക് നല്ല ടഫ് കൊടുക്കണേ. ചോദിച്ചതിന് പറയണം. എന്താ എന്റെയോ കഴിഞ്ഞു? അതില് പോട്ടെ, അത് പറ്റില്ല, അത് പറ്റില്ല. ഒരവസരം, ഒരവസരം. ഓക്കെ ഏ വേണ്ട, ഏ എളുപ്പം. ശരി, ആസ്ക് ക്വസ്റ്റ്യൻസ്. ചോദിച്ചോ എന്റെ പേര്? കമലാക്ഷൻ. സ്ഥലം എവിടെയാ? കാലടി. കാലടി എവിടെയാ? കല്ലിന്റെ പുറത്ത്. സ്കൂളിലോ കോളേജിലോ അതോ ജോബ് ഉണ്ടോ? കലാകരമായ ജോലികളുണ്ട്. ആർക്ക് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ, ആർക്ക് വേണമെങ്കിലും ചോദിക്കാം. ആ ചോദിക്കൂ, ചോദിക്കൂ, ചോദിക്കൂ. അതിനോട് ചോദിക്കൂ. കലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ ശരി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? കത്രിയാനി. ഫേവറേറ്റ് ഹോബി ഏതാ? പറഞ്ഞു കൊടുക്കരുത് കേട്ടോ, പറഞ്ഞു കൊടുക്കരുത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യെസ് ഗൈസ്, അപ്പൊ ഇന്ന് സ്കൂബിയുടെ സെക്കൻഡ് ഡേ ഷൂട്ടാണ്. നല്ല രാവിലെ നേരത്തെ എണീച്ചതാണ്, അതുകൊണ്ട് നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. ക്ലൈമറ്റ് എല്ലാം പക്കയാണ്. വെയില് വന്നു. യൂണിഫോം ഒക്കെ ഇട്ട് നമ്മളിങ്ങനെ സെറ്റായി നീറ്റായി നിൽക്കുന്നുണ്ട്. ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ഷൂട്ടാണ്. ബസ്സിലാണ് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉള്ളത്. ഫ്രണ്ട്സ് ഒക്കെ ഉള്ളത്. ക്ലൈമറ്റ് നോക്കി എന്ത് ഭംഗിയല്ലേ. ചൂടുണ്ട്, തണുപ്പുണ്ട്, രണ്ട് ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് ആണ്. നമുക്ക് അവിടെ പോം. ഈ സെക്കൻഡ് നീ അല്ലേ പറഞ്ഞത് ബസ്സിന്ന് താഴത്ത് വന്നത് അല്ലേ? ഡാഡിനെ കാണുന്ന പറഞ്ഞു മര്യാദക്ക് നടന്നു. അതാ ഞാൻ പറഞ്ഞേ ഗൈസ്. യെസ്, അങ്ങനെ നമ്മൾ സെക്കൻഡ് ഡേ ഓഫ് സ്കൂബി ഡേ ഷൂട്ട്. ഇതാണ് ഇപ്പോഴത്തെ ലൊക്കേഷൻ. ഹായ് പ്രാർത്ഥന. ഹായ്. എന്തടാ ടീ കുട്ടി, ഇനി സ്വെറ്റർ ഇടാൻ പാടില്ല. ടേ ടീ ഷൂട്ട് ഷൂട്ട്. ടീ കുട്ടി നീ ഫോട്ടോസ് ആട്ടോ. കഴിയാറായി ഇപ്പോഴൊക്കെ എനർജി വന്നു.
അപ്പൊ ഒരു കൺക്ലൂഷൻ പറഞ്ഞോളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. അടുത്ത ബൈ ബൈ.